2017-ൽ വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിക്കുമ്പോൾ സർക്കാരിൻ്റെ പ്രധാന പ്രതീക്ഷ എന്നുള്ളത് ഈ ഒരു മേഖലയിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്ന തരത്തിൽ ഈ ഒരു മേഖലയിലുള്ള ഉയർച്ചയ്ക്ക് കാരണമാകുന്ന തരത്തിൽ പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ളതും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വകുപ്പിൻ്റേതായിട്ടുള്ള ഒരു ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വരണമെന്നുള്ളതും കൂടെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷത്തെ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രാരംഭ ദിശയിലാണ് ഒരു വകുപ്പ് ബിൽഡ് ചെയ്ത് പോകുന്നതിൻ്റെ ഒരു സ്ട്രഗിൾസൊക്കെ നമുക്ക് ഇനീഷ്യൽ ഇയേഴ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഉറപ്പാണ് ഇനിയുള്ള ഭാവി ഈ ഒരു മേഖലയിൽ ഞങ്ങളുടെ നല്ലത് തന്നെയായിരിക്കും എന്നുള്ളത്. ഒരു വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്കുള്ളത് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികളുടെ വികസനം, സുരക്ഷ എന്നീ കാര്യത്തിലും സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ അത് പൂർണ്ണമായിട്ടുള്ള വികസനം, അത് ആരോഗ്യപരമായിക്കോട്ടെ വിദ്യാഭ്യാസപരമായിക്കോട്ടെ ആ ഒരു വികസനവും അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയുമാണ്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും നടത്തിപ്പും കൂടി ഈ ഒരു വകുപ്പിൻ്റെ ലക്ഷ്യത്തിൽ വരും. ഈ ഒരു വകുപ്പ് രൂപീകരിച്ചതിന് ശേഷമുള്ള നമ്മുടെ പ്രധാന നേട്ടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു സുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകുന്നതിനുള്ള കുറേ നടപടികൾ, അത് എല്ലാ ജില്ലകളിലും വൺ സ്റ്റോപ്പ് സെൻ്ററുകൾ രൂപീകരിക്കുന്ന കാര്യത്തിലും പിന്നെ സധൈര്യം മുന്നോട്ട് എന്നുള്ള പേരിൽ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലുമൊക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എനിക്ക് തോന്നുന്നു ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും ഒരു സമൂഹത്തിലും തന്നെ സ്ഥാനം നേടിയെടുക്കുന്ന കാര്യത്തിലും കേരളത്തിലെ സ്ത്രീകൾ ഒരുപാട് മുന്നിലാണെങ്കിലും സുരക്ഷാ കാര്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പോലും ചില ആശങ്കകൾ ഇനിയും ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു വലിയ കാരണം തന്നെ ഒരു സ്ത്രീക്ക് അപ്പുറത്തേക്ക് സമൂഹം മുഴുവനായിട്ട് പ്രയത്നിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ തുടർന്നു കൊണ്ടുവരിക്കുന്നത്. അപ്പോൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, പിന്നെ സെക്ഷൽ ഹരാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട്, അങ്ങനെ കുറേ നിയമങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ഈ ഒരു കുറേ നാളുകളിൽ കൊണ്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങനൊരു നിയമം ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം നമുക്ക് ചിലപ്പോൾ അതിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ ഒരു നിയമത്തിൻ്റെ ഈ ഒരു ഗുണഭോക്താക്കളായ സ്ത്രീകളുടെ അവസ്ഥ മുഴുവനായി മാറണമെന്നില്ല. അതിന് സമൂഹം മുഴുവൻ വിചാരിക്കണം ഒരുപോലെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് പുരുഷന്മാരെയും സ്ത്രീകളും എല്ലാവരും അടങ്ങുന്ന ഈ ഒരു സമൂഹത്തെ മുഴുവനായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു ചിന്ത നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, തീരെ ചെറുപ്പത്തിൽ തന്നെ നമ്മളൊരു വ്യക്തിയെ മോൾഡ് ചെയ്യാനെടുത്തിട്ട് കാര്യമുള്ളൂ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ചും ഈ ഒരു മേഖലയിൽ നമുക്ക് തോന്നുന്നുണ്ട് അത് വളരെയധികം അർത്ഥവത്താണ് എന്നുള്ളത്. ഒരു കുട്ടിക്ക് എല്ലാ ഒരു സ്ത്രീക്കും പുരുഷനൊക്കെ ഒരുപോലെ ബഹുമാനം നൽകിക്കൊണ്ടും ഒരു സ്ത്രീയെയും പുരുഷൻ്റെയൊക്കെ കഴിവിനെയൊക്കെ ഒരുപോലെ വിലയിരുത്തിക്കൊണ്ട് തന്നെ പോകണമെങ്കിൽ ഒരു ചെറുപ്പം മുതൽ തന്നെ ആ കുട്ടി ഒരു കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയം മുതൽ തന്നെ ആ കുട്ടിക്ക് അതിനനുസരിച്ചിട്ടുള്ള പാഠങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. അപ്പോൾ അതിനുകൂടെ ഉള്ളൊരു ശ്രമമാണ് നമ്മളൊരു കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ച് കൂടെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ICPSൻ്റെ നേതൃത്വത്തിലാണ് പ്രത്യേകിച്ചും അത് ചെയ്യുന്നതിലൂടെ നമ്മൾ എടുക്കുന്നത്. ഇത് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കൈവരിക്കാവുന്ന ഒരു മാറ്റമാണെന്ന് നമുക്ക് തോന്നുന്നില്ല, ശരിക്കൊരു വലിയ എന്താണ് കുറച്ച് വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ, ചിലപ്പോൾ തലമുറകൾ തന്നെ വേണ്ടി വന്നേക്കാം. പക്ഷേ എന്നാലും ഒരു നല്ല തുടക്കം എല്ലാറ്റിനും ഉണ്ടാവണമെന്ന് നമ്മൾ കരുതുന്നു. സമൂഹം ഇത്രയും അധികം ഈ ഒരു സ്ത്രീ സുരക്ഷയെപ്പറ്റിയും കുട്ടികളുടെ സുരക്ഷയൊക്കെ പറ്റി ആശങ്ക കൊള്ളുന്ന ഈ ഒരു സമയം തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല സമയം തന്നെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ മേഖലകളിൽ നിന്നുള്ള എക്സ്പേർട്സ് അതുപോലെ തന്നെ വിവിധ വകുപ്പുകളെല്ലാം കൈകോർത്തുകൊണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പിന്തുണ വകുപ്പിന് നൽകുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.